Today we are discussing about the atoms, molecules and the way in which they are represented. Atoms ennu parnjal endana, molecules ennu parnjal endana, adu pole engane avaye represent cheyyam. Ee karyangalana nammal innu discuss cheynathu. Atoms ennu parayunnathu atoms are the smallest particles which have all the characteristic properties of an element. Atoms ennathu oru elementinte ella characteristic property um ulla ettum cheriya particle aanu. Smallest particle aanu adu pole thanne oru elementinte ella characteristic property um undayirikkum. Ini molecules ennu paranjal molecules are also the smallest particles but they have independent existence ആയി എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് മോളിക്യൂൾ എന്ന് പറയുന്നത് സോ ആറ്റംസും ചെറിയ പാർട്ടിക്കിൾസ് ആണ് മോളിക്യൂൾസും ചെറിയ പാർട്ടിക്കിൾസ് ആണ് പിന്നെ എന്താണ് വ്യത്യാസം ആറ്റംസ് ഒരു എലമെന്റിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെയോ അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെയോ ഏറ്റവും ചെറിയ കണിക സ്വതന്ത്രമായി നിലനിൽപ്പുള്ള ചെറിയ കണികയാണ് മോളിക്യൂൾസ് അപ്പോൾ രണ്ടും ചെറുതാണ് ഇത് മാക്സിമം ചെറുതാണ് അതിനെ സ്വതന്ത്രമായ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല ഒറ്റയ്ക്ക് ഒരു ആറ്റത്തിനെ നമുക്ക് കാണാൻ സാധിക്കണമെന്നില്ല ചില എലമെന്റ്സിന്റെ ആറ്റംസ് മോളിക്യൂൾസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ എല്ലാത്തിനും അങ്ങനെയല്ല മോളിക്യൂൾസ് ഏത് മോളിക്യൂൾ എടുത്താലും ഏത് കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ എലമെന്റിന്റെ മോളിക്യൂൾ എടുത്താലും അവയ്ക്കൊക്കെ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും ഇനി എങ്ങനെയാണ് ആറ്റംസിനെയും മോളിക്യൂൾസിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം ആറ്റംസിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് സിംബൽസ് അറിയാം സിംബൽസ് എൻ ദിസ് ഈസ് എ സിംബൽ ഫോർ നൈട്രജൻ നൈട്രജന്റെ സിംബൽ ആണ് എൻ അതുപോലെ ഓക്സിജന്റെ സിംബൽ ആണ് ഒ ഫ്ലൂറിന്റെ സിംബൽ ആണ് എഫ് ക്ലോറിന്റെ സിംബൽ ആണ് സി എൽ ഇതെല്ലാം ഒരു എലമെന്റിന്റെ സിംബൽ ആയിട്ട് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇങ്ങനെ വെറുതെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് ഈ എൻ ഒ എഫ് സി എൽ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അതെല്ലാം ഒരു ആറ്റത്തെ സൂചിപ്പിക്കുന്നു ദിസ് ഈസ് ആൻ ആറ്റം ഓഫ് നൈട്രജൻ ഓ റെപ്രസെന്റ്സ് എ സിംഗിൾ ആറ്റം ഓഫ് ഓക്സിജൻ So, F represents a single atom of fluorine. Similarly, Cl represents one atom of chlorine. അതായത് ആറ്റങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ വളരെ ഈസിയാണ് എലമെന്റിന്റെ സിംബൽ അതുപടി എഴുതി കഴിഞ്ഞാൽ അതേപോലെ എഴുതി കഴിഞ്ഞാൽ അത് ആ എലമെന്റിന്റെ ഒരു ആറ്റത്തെ സൂചിപ്പിക്കും ഇനി നമുക്ക് ആറ് ആറ്റംസിനെ എഴുതണം സിക്സ് ആറ്റംസ് ഓഫ് നൈട്രജൻ എഴുതാൻ എന്താണ് വഴി six atoms of nitrogen ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും six എന്നത് ആറ്റത്തിന്റെ എണ്ണമാണല്ലോ six നെ നമ്മൾ ആദ്യം എഴുതുന്നു six പിന്നെ atom of nitrogen എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം n എന്ന് മാത്രം എഴുതിയാലാണ് ഒരു ആറ്റം ആകുന്നത് സോ നൈട്രജന്റെ ആറ്റം ആണ് എന്ന് പറയാൻ ഇവിടെ n എന്ന് എഴുതാം സിക്സ് എൻ എന്ന് എഴുതിയാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്തായി സിക്സ് ആറ്റംസ് ഓഫ് നൈട്രജൻ അതുപോലെ ടെൻ ആറ്റംസ് ഓഫ് ക്ലോറിൻ എങ്ങനെ എഴുതും എങ്ങനെ എഴുതും ഒരു ക്ലോറിൻ ആറ്റത്തിനെ സി എൽ എന്ന് എഴുതിയാൽ മതി ടെൻ ക്ലോറിൻ ആറ്റം ഉണ്ടെങ്കിലോ ടെൻ സി എൽ ഇങ്ങനെയാണ് ആറ്റംസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് molecules molecules are the smallest u particles which exist independently swatantramayi nilanilkunna cheriya kanigalaanu molecules molecules oru element inde daavam adallengil oru compound inde daavam element compound ennokka parnjal endanu elements elements nu varnal ore type atomgale kondu nirmichathaanu elements adhe samayam compounds aanengilo കോമ്പൗണ്ട്സില് രണ്ടോ അതിലധികമോ എലമെന്റ്സ് ഉണ്ടായിരിക്കും
elements in example ആണ് carbon, nitrogen എല്ലാം. Compounds in example ആണ് carbon dioxide ഇങ്ങനെയുള്ളത്. Elements example carbon, nitrogen. ഇതെല്ലാം നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ്. അങ്ങനെയുള്ളതാണ് elements. Compounds എന്ന് പറഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ components ആക്കി മാറ്റാൻ കഴിയും. മാത്രമല്ല compounds ല് രണ്ടോ അതിലധികമോ ഒക്കെ elements ഉണ്ടായിരിക്കും. അപ്പൊ CO2, H2O ഇതൊക്കെ എന്താ കോമ്പൗണ്ട്സ് ആണ്. മോളിക്യൂൾസിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. വി ക്യാൻ ക്ലാസിഫൈ ദ മോളിക്യൂൾസ് ഇൻ ടു ത്രീ. ദേ ആർ മോണോ ആറ്റോമിക് മോളിക്യൂൾസ്. സെക്കൻഡ് വൺ ഡൈ ആറ്റോമിക് മോളിക്യൂൾസ്. Diatomic molecules and polyatomic molecules. Polyatomic molecules. Monoatomic molecules എന്ന് പറഞ്ഞാൽ മോണോ എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് സിംഗിൾ എന്നാണ് അല്ലെ. അപ്പൊ ഒരു ആറ്റം മാത്രം മോളിക്യൂൾ ആയിട്ട് നിലനിൽപ്പുള്ളതാണെങ്കിൽ, അതായത് ആ ആറ്റം ഒറ്റയ്ക്ക് തന്നെ ഒരു മോളിക്യൂൾ ആയിട്ട് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള എലമെന്റ്സിനെ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, മോണോ ആറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. HE, ഹീലിയം, ആർഗൺ, അതുപോലെ സീനൺ, നിയോൺ, ഇതെല്ലാം മോണോ ആറ്റോമിക് മോളിക്യൂൾ ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഒരു മോളിക്യൂൾ എഴുതാൻ പറഞ്ഞാൽ ഇത് മാത്രം എഴുതിയാൽ മതി എന്നർത്ഥം. HE എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അതൊരു മോളിക്യൂളും ആണ്, ആറ്റവും ആണ്. സിംഗിൾ മോളിക്യൂൾ തന്നെ, സിംഗിൾ ഒരു ആറ്റം മാത്രമുള്ള ഒരു മോളിക്യൂൾ ആണ് മോണോ ആറ്റോമിക്. സോ മോളിക്യൂൾസ്, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഡയാറ്റോമിക് മോളിക്യൂൾസ്. ഡയാറ്റോമിക് മോളിക്യൂൾസ് മീൻസ് ഡൈ മീൻസ് ടു, രണ്ട് ആറ്റംസ് കൂടിച്ചേർന്ന മോളിക്യൂൾസിനെയാണ് ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് N2, Cl2, F2, O2, നൈട്രജൻ, ക്ലോറിൻ, ഫ്ലൂറിൻ, ഓക്സിജൻ. എല്ലാ മോളിക്യൂളിന്റെയും താഴെ 2 എന്ന് എഴുതിയിട്ടുള്ളത് ശ്രദ്ധിച്ചോ. അതുകൊണ്ടാണ് ഇതെല്ലാം ഡയാറ്റോമിക് ആണ് എന്ന് പറയുന്നത്. എല്ലാ മോളിക്യൂളും ഈ രണ്ട് ആറ്റംസ് കൂടിച്ചേർന്നവയാണ്. ഇനി പോളി ആറ്റോമിക് മോളിക്യൂൾസ്, P4 S8. പോളി ആറ്റോമിക് മീൻസ്, പോളി മീൻസ് മെനി, കൂടുതൽ എണ്ണം. അതായത് ഇവിടെ രണ്ട് ആറ്റംസ് ചേർന്നിട്ടാണ് ഒരു മോളിക്യൂൾ ഉണ്ടായതെങ്കിൽ ഇവിടെ രണ്ടിലധികം ആറ്റംസ് ഉള്ളവയാണ് പോളി ആറ്റോമിക് മോളിക്യൂൾസ്. ഇവിടെ നോക്കൂ, P4 ഫോസ്ഫറസിന്റെ നാല് ആറ്റംസ് ചേരുമ്പോഴാണ് ഒരു ഫോസ്ഫറസ് മോളിക്യൂൾ ആവുന്നത്. S8 എന്ന് പറഞ്ഞാൽ അത്രയും ആറ്റംസ്, താഴെ എഴുതിയിരിക്കുന്നതാണ് ആറ്റംസിന്റെ എണ്ണം. അപ്പൊ 8 ആറ്റങ്ങൾ ചേർന്നിട്ടാണ് S8 എന്ന് പറയുന്ന ഒരു സൾഫർ മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ 3 ഓക്സിജൻ ആറ്റംസ് ചേർന്നിട്ടാണ് ഒരു ഓസോൺ മോളിക്യൂൾ ആകുന്നത്. അപ്പൊ മോണോ ആറ്റോമിക് മോളിക്യൂൾസ് എക്സാമ്പിൾസ് പഠിക്കണം. അതുപോലെ ഡയാറ്റോമിക് മോളിക്യൂൾസ് രണ്ട് ആറ്റംസ് അടങ്ങിയിട്ടുള്ള മോളിക്യൂളുകളാണ്. പോളി ആറ്റോമിക് രണ്ടിലും കൂടുതൽ ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂളായിട്ട് കാണപ്പെടുന്നവയാണ്. ഈ തന്നിട്ടുള്ള മോളിക്യൂൾസിനെ എല്ലാം ക്ലാസിഫൈ ചെയ്ത് എഴുതണം. എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? മോളിക്യൂൾസിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക അല്ലെ. മോണോ ആറ്റോമിക്, ഡൈ ആറ്റോമിക് ആൻഡ് പോളി ആറ്റോമിക്. നമുക്ക് മൂന്ന് കോളം വരയ്ക്കാം. മോണോ ആറ്റോമിക്, ഡൈ ആറ്റോമിക് ആൻഡ് പോളി ആറ്റോമിക്. ഇനി മോണോ ആറ്റോമിക്കിൽ ഏതെല്ലാം വരും? ഒരു ആറ്റം മാത്രമേ പാടുള്ളൂ. ആറ്റത്തിന്റെ എണ്ണം ഇവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. താഴെ തരുന്നതിനാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാം. ഇവിടെ HE ഒറ്റയ്ക്ക് ഒരു ആറ്റം മാത്രമല്ലേ ഉള്ളൂ. ഒന്നും പ്രത്യേകിച്ച് താഴെ നമ്പർ എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ ഒന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഈ HE എന്ന് പറയുന്നതും അതുപോലെ AR, അത് രണ്ടുമാണ് മോണോ ആറ്റോമിക് മോളിക്യൂൾസ് അല്ലെ. ഇനി ഡൈ ആറ്റോമിക്സ്, രണ്ട് ആറ്റം അടങ്ങിയ മോളിക്യൂൾ, H2,
Cl2 ഇനി O2 polyatomic രണ്ടിലും അധികം ആറ്റംസ് കൂടി ചേർന്ന മോളിക്യൂൾസ് രണ്ടിലും അധികം ആറ്റംസ് കൂടിയത് ഏതൊക്കെയാണ് ഫോസ്ഫറസ് സൾഫർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അപ്പോൾ നമുക്ക് മൂന്ന് കോളങ്ങളാക്കി ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ പറ്റണം Now, see this columns. Substance. ഏതെല്ലാം സബ്സ്റ്റൻസിന്റെ ആണ് മോളിക്യൂൾസ് ഉള്ളത് എന്ന് ഈ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ O2 എന്നാണ് ആദ്യം തന്നിട്ടുള്ളത് ഓക്സിജന്റെ ഒരു മോളിക്യൂൾ ആണ് O2 എങ്ങനെയാ മനസ്സിലായത് ബിക്കോസ് ഓക്സിജൻ ഈസ് എ ഡയാറ്റോമിക് മോളിക്യൂൾ അല്ലേ അപ്പോ ദിസ് ഈസ് എ മോളിക്യൂൾ സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാന്ന് ചോദിക്കുമ്പോ ഒരു മോളിക്യൂൾ അല്ലേ O2 സോ വൺ എന്നുണ്ട് എഴുതുക ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അങ്ങനെയുള്ള ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട് ടു ആറ്റംസ് അല്ലെ രണ്ടാറ്റം കൂടുമ്പോഴാണല്ലോ ഒരു മോളിക്യൂൾ ആയത് സോ നമ്പർ ഓഫ് ആറ്റംസ് ടു ഇനി ടു എൻ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ് ടു ആണ് അല്ലെ എങ്ങനെ മനസ്സിലായത് കാരണം എൻ ടു എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആണ് നമുക്കറിയാം അപ്പൊ അതിൽ എത്ര എണ്ണം മോളിക്യൂൾ ഉണ്ട് എന്നാണ് ഈ സൈഡിൽ എഴുതുന്നത് അല്ലെ അപ്പൊ ടു എൻ ടു എന്ന് പറഞ്ഞാൽ ടു മോളിക്യൂൾസ് ഓഫ് എൻ ടു ആണ് ഇനി അതിൽ എത്ര ആറ്റംസ് ഉണ്ട് ടു എൻ ടു എന്ന് പറയുമ്പോ എൻ ടു ഉണ്ട് പിന്നെ ഒരു എൻ ടു കൂടി ഉണ്ട് അല്ലെ ഇതല്ലേ ടു എൻ ടു എന്ന് പറഞ്ഞ അപ്പൊ എൻ ടുവിന്റെ അകത്ത് എത്ര ആറ്റം വരും രണ്ടാറ്റം വരും ഈ എൻ ടുവിന്റെ അകത്ത് എത്ര ആറ്റം വരും അതിലും രണ്ടാറ്റം ഉണ്ടായിരിക്കും അപ്പൊ ആകെ എത്ര ആറ്റം ഉണ്ട് രണ്ട് പ്ലസ് രണ്ട് ഫോർ ആറ്റംസ് അല്ലേ സോ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം ഫോർ ആറ്റംസ് നെക്സ്റ്റ് ഈസ് സിക്സ് സി എൽ ടു സി എൽ ടു എന്ന് പറഞ്ഞാൽ വൺ മോളിക്യൂൾ ഓഫ് ക്ലോറിൻ ആണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ സിക്സ് സി എൽ ടു അപ്പൊ എത്ര മോളിക്യൂൾ ഉണ്ട് സിക്സ് എണ്ണ ഉണ്ട് അല്ലെ അപ്പൊ സിക്സ് ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇനി എത്ര ആറ്റംസ് ഉണ്ട് എത്ര ആറ്റം ഉണ്ട് ആറ് സി എൽ ടു ഉണ്ട് ആറ് സി എൽ ടു എന്ന് പറഞ്ഞാൽ ഒരു സി എൽ ടു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ഇതൊരു മോളിക്യൂൾ ഇതൊരു മോളിക്യൂൾ ഇതൊരു മോളിക്യൂൾ ഇത് വേറൊന്ന് ഇതൊന്ന് ഇതൊന്ന് ഇങ്ങനത്തെ ആറ് സെറ്റ് മോളിക്യൂൾസ് ഉണ്ട് അതിലാകെ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും ഈ ഒരെണ്ണത്തിൽ രണ്ടാറ്റം ഇതില് രണ്ടാറ്റം ഇതിലും രണ്ട് ഇതിലും രണ്ട് ഇവിടെയും രണ്ട് ഇവിടെയും രണ്ട് അല്ലേ അപ്പൊ ആകെ ടോട്ടൽ നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ എത്ര കിട്ടും ടു പ്ലസ് ടു പ്ലസ് ടു സിക്സ് സിക്സ് പ്ലസ് സിക്സ് എത്ര വരും ട്വൽവ് അല്ലെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ സിക്സിനെ ഈ ടു കൊണ്ട് നേരിട്ട് അങ്ങോട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും സിക്സ് ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ട്വൽവ് കിട്ടുന്നില്ലേ അപ്പൊ ഈസി ആയിട്ട് എഴുതാൻ ഇങ്ങനെ ചെയ്യണമെന്നില്ല എന്ത് ചെയ്താൽ മതി ഇതിനെ ഈ ആറ്റത്തിന്റെ എണ്ണം കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചെഴുതിയാൽ മതി സിക്സ് ഇൻറ്റു ടു എന്തെഴുതാം ട്വൽവ് എന്ന് എഴുതാം ഇനി ടു എച്ച് ഇ ടു ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് എച്ച് എന്ന് പറഞ്ഞാൽ മോണോ ആറ്റോമിക് അല്ലേ അതുകൊണ്ട് ഒരാറ്റേ അതിലുള്ളൂ അപ്പൊ ഇവിടെ ഒന്നുമില്ല അല്ലേ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ടു ഇൻറ്റു വൺ എത്ര കിട്ടും ടു ഫൈവ് എൻ എ എത്ര മോളിക്യൂൾ ഉണ്ട് ഫൈവ് മോളിക്യൂൾ ഫൈവ് ഇൻറ്റു വൺ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ എന്ത് ചെയ്താൽ മതി ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ആറ്റംസ് ഓ ത്രീ ഓസോൺ അല്ലേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ ഒന്ന് അല്ലേ ഒന്നും എഴുതിയിട്ടില്ല പ്രത്യേകിച്ച് അപ്പോ വൺ ആണ് ഒരെണ്ണത്തിലുള്ള ആറ്റംസ് എത്ര എണ്ണാണ് താഴെ എഴുതിയിട്ടുണ്ട് ത്രീ ആണ് പി ഫോർ പി ഫോറിലോ വൺ മോളിക്യൂൾ ഫോർ അല്ലെ ഫോർ ആറ്റംസ് ഇനി നമുക്ക് സിക്സ് ആറ്റംസ് ഓഫ് ഫോസ്ഫറസ് അതുപോലെ സിക്സ് മോളിക്യൂൾസ് ഓഫ് ഫോസ്ഫറസ് ഇത് രണ്ടും എഴുതണം എങ്ങനെ എഴുതും നമുക്കറിയാം സിക്സ് ആറ്റംസ് ഫോസ്ഫറസിന്റെ ഒരു ആറ്റം പി ആണ് അല്ലെ വെറുതെ പി നേടി കഴിഞ്ഞാൽ അതാണ് ഒരു ആറ്റം ഇനി അങ്ങനത്തെ എത്ര ആറ്റം ഉണ്ട് സിക്സ് എണ്ണം ഉണ്ട് അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം സിക്സ് പി എഴുതി കഴിഞ്ഞാൽ എന്താണ് വായിക്കേണ്ടത് എന്താണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സിക്സ് ആറ്റംസ് ഓഫ് ഫോസ്ഫറസ് ഇനി സിക്സ് മോളിക്യൂൾസ് ഓഫ് ഫോസ്ഫറസ് ആവണമെങ്കിലോ സിക്സ് മോളിക്യൂൾസ് ആണെങ്കിൽ ആദ്യം ഒരു മോളിക്യൂൾ എത്രയാണെന്ന് അറിയണം അല്ലെ ഒരു മോളിക്യൂൾ എത്രയാണ് നാല് ഫോസ്ഫറസ് ആറ്റം കൂടിയതാണ് അല്ലെ
ഫോസ്ഫറസ് ന്റെ നാല് ആറ്റം കൂടി പി ഫോർ ആണ് ഒരു മോളിക്യൂൾ അങ്ങനത്തെ സിക്സ് മോളിക്യൂൾ ആണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും ഇപ്പുറത്ത് സിക്സ് എഴുതി കൊടുക്കും അപ്പോൾ സിക്സ് പി ഫോർ റെപ്രസെന്റ് സിക്സ് മോളിക്യൂൾസ് ഓഫ് ഫോസ്ഫറസ് അതേസമയം സിക്സ് പി എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അത് എന്തിനെ സൂചിപ്പിക്കുക ആറ്റങ്ങളെയാണ് സൂചിപ്പിക്കുക ഇത് ആറ്റത്തെ സൂചിപ്പിക്കും ഇത് മോളിക്യൂളിനെ സൂചിപ്പിക്കും ഇതുപോലെ നൈട്രജന്റെ കാര്യം ഒന്ന് നോക്കാം 12N അതുപോലെ 12N2 ഇത് രണ്ടും എന്താണ് അർത്ഥമാക്കുന്നത് 12N മീൻസ് 12 ആറ്റംസ് ഓഫ് N അങ്ങനെ പറഞ്ഞാൽ നൈട്രജന്റെ ഒരു ആറ്റം N ആണ് ഇപ്പുറത്ത് 12 എന്ന് എഴുതിയത് കൊണ്ട് 12N ഉണ്ടെന്ന് അർത്ഥം അതായത് 12 ആറ്റംസ് ഓഫ് നൈട്രജൻ 12N2 എന്ന് പറയുമ്പോഴോ N2 എന്ന് പറഞ്ഞാൽ എന്താണ് N2 മീൻസ് എ മോളിക്യൂൾ അല്ലെ അപ്പൊ 12 മോളിക്യൂൾ ഓഫ് നൈട്രജൻ 12N2 എന്ന് പറയുമ്പോൾ അപ്പൊ എന്താണ് എഴുതേണ്ടത് 12 മോളിക്യൂൾസ് ഓഫ് N2 ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ മോളിക്യൂൾസ് ഫോംഡ് ഫ്രം വേരിയസ് എലമെന്റ്സ് പല എലമെന്റ്സിന്റെ മോളിക്യൂൾസ് ചേർന്നതാണ് കോമ്പൗണ്ട്സ് എക്സാമ്പിൾസ് ആണ് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് അതുപോലെ വാട്ടർ ഹൈഡ്രജൻ ക്ലോറൈഡ് സിങ്ക് ക്ലോറൈഡ് ഷുഗർ എക്സെട്ര ഇനി നമുക്ക് പഠിക്കേണ്ടത് കാർബൺ ഡയോക്സൈഡിനെ എങ്ങനെ സിംബൽസ് ഉപയോഗിച്ച് എഴുതാം അങ്ങനെ എഴുതുന്നതിനെയാണ് കെമിക്കൽ ഫോർമുല എന്ന് പറയാം സോ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് കാർബൺ ഡയോക്സൈഡ് ഏതൊക്കെ എലമെന്റ്സ് ആണുള്ളത് കാർബൺ നമുക്ക് എഴുതാനറിയാലോ കാർബൺ സി ആണ് ഡൈ ഓക്സൈഡ് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ കോമ്പൗണ്ടിനെയാണ് ഓക്സൈഡ് എന്ന് വിളിക്കുക അപ്പൊ അതിലുള്ള എലമെന്റ് ഓക്സിജൻ ആണെന്ന് മനസ്സിലായി അല്ലേ അപ്പൊ ഓക്സിജൻ എഴുതി ഇനി എന്റെ ഫ്രണ്ടിലുള്ള ഈ ഡൈ എന്ന് പറഞ്ഞത് എത്ര ഓക്സിജൻ ഉണ്ട് എന്നാണ് അപ്പൊ ഡൈ മീൻസ് 2 അപ്പൊ നമ്മൾ എന്ത് എഴുതും ഓക്സിജന്റെ താഴെ ഓക്സിജൻ 2 എണ്ണം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി 2 എന്ന് എഴുതും സോ CO2 ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് കാർബൺ ഡയോക്സൈഡ് അതുപോലെ വാട്ടർ വാട്ടർ നമുക്ക് നേരത്തെ അറിയാം H2O ആണ് അല്ലെ വാട്ടർ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് എന്ത് വാട്ടർ ഹൈഡ്രജൻ ക്ലോറൈഡ് ഇതെങ്ങനെ എഴുതും ഹൈഡ്രജൻ ക്ലോറൈഡ് ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത് ഹൈഡ്രജൻ ഉണ്ട് അല്ലെ ഹൈഡ്രജൻ സിമ്പിൾ അറിയാലോ H ക്ലോറൈഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഓഫ് ക്ലോറിൻ അപ്പൊ ക്ലോറിന്റെ സിമ്പിൾ എഴുതാൻ അറിയാം HCl സിങ്ക് ക്ലോറൈഡ് സിങ്ക് ZN ആൻഡ് ക്ലോറൈഡ് ഈസ് Cl2 ഇവിടെ ക്ലോറൈഡ് ആയിട്ട് എന്തുകൊണ്ട് 2 വന്നു എന്നത് നമ്മൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പോഴേ പഠിക്കുന്നുള്ളൂ ഇത് വാലൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ തൽക്കാലം സിങ്ക് ക്ലോറൈഡ് സിങ്കും ക്ലോറിനും ആണുള്ളത് ZnCl2 ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല ഇനി ഷുഗർ പഞ്ചസാരയുടെ ഒരു മോളിക്യൂൾ ഇതെല്ലാം ഓരോ മോളിക്യൂൾ ആണ് കേട്ടോ CO2 എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് അങ്ങനെയാണെങ്കിൽ 10 മോളിക്യൂൾ ഓഫ് കാർബൺ ഡയോക്സൈഡിനെ എങ്ങനെ എഴുതും ഈസി അല്ലേ ഇവിടെ 10 എന്ന് എഴുതുക CO2ന്റെ മുന്നിൽ 10 എന്ന് എഴുതി കൊടുത്താൽ മതി അപ്പൊ എന്തായി 10 മോളിക്യൂൾസ് ഓഫ് CO2 അതുപോലെ ഷുഗർ C12 H22 O11 ഇതാണ് ഒരു മോളിക്യൂൾ ഓഫ് ഷുഗർ ഷുഗറിന്റെ ഒരു മോളിക്യൂൾ ഒന്നും നമുക്ക് കാണാനൊന്നും കഴിയില്ല കേട്ടോ ഒരുപാട് കോടിക്കണക്കിന് മോളിക്യൂളുകൾ കൂടി ചേരുമ്പോഴേ നമുക്ക് കാണാൻ മാത്രം വലിപ്പത്തിലായി മാറുന്ന ഒരു സബ്സ്റ്റൻസ് നമുക്ക് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് അതിന്റെ കെമിക്കൽ ഫോർമുലയാണ് ഒരു മോളിക്യൂളിന്റെ കെമിക്കൽ ഫോർമുലയാണ് ഈ എഴുതിയിട്ടുള്ളത് C12 H22 O11 അടുത്ത ടേബിൾ ഇതാണ് മോളിക്യൂൾസ് ആറ്റംസ് പ്രസന്റ് കെമിക്കൽ ഫോർമുല അതായത് ഓരോ മോളിക്യൂളുകൾ ഇവിടെ തന്നിട്ടുണ്ട് ആ മോളിക്യൂളിൽ ഉള്ള ആറ്റങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ കെമിക്കൽ ഫോർമുല അതായത് ഈ കോമ്പൗണ്ടിനെ എങ്ങനെ നമ്മൾ ചുരുക്കി സൂചിപ്പിക്കും എങ്ങനെ എഴുതും എലമെന്റിന്റെ സിമ്പൽ ഉപയോഗിച്ച് സൂചിപ്പിച്ചില്ല അതുപോലെ മോളിക്യൂൾ ഈ മോളിക്യൂളിനെ എങ്ങനെ നമ്മൾ സൂചിപ്പിക്കും എന്നതാണ് അതിന്റെ കെമിക്കൽ ഫോർമുല
കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. കാർബണും നേരത്തെ പറഞ്ഞതാണ് CO2 ആണ്. ഇനി വാട്ടർ നമുക്കറിയാം H2O ആണ്. സൾഫ്യൂരിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്. അത് നമ്മൾ പഠിച്ചു വെക്കണം ട്ടോ. H2SO4 രണ്ട് ഹൈഡ്രജൻ ഒരു സൾഫർ നാല് ഓക്സിജൻ, അതാണ് അതിന്റെ കെമിക്കൽ ഫോർമുലയിലുള്ള ആറ്റം. ഇനി ആറ്റംസ് പ്രസന്റ് എന്ന കോളത്തിൽ എഴുതണം. കാർബൺ ഡയോക്സൈഡ്, കാർബൺ എത്ര എണ്ണ ഉണ്ട്, എത്ര എണ്ണ ഉണ്ട്? കാർബണിന്റെ താഴെയുള്ള നമ്പർ ആണ് കാർബണിന്റെ എണ്ണം, ഓക്സിജന്റെ താഴെയുള്ള നമ്പർ ആണ് ഓക്സിജന്റെ എണ്ണം. അപ്പൊ കാർബൺ എത്ര എണ്ണ ഉണ്ട്? ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ ഒന്നാണ് അല്ലെ. അപ്പൊ സി ഒരെണ്ണം, ഓക്സിജൻ എത്ര ഉണ്ട്? രണ്ടെണ്ണം. അപ്പൊ ആകെ ആറ്റംസ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ടോട്ടൽ ആറ്റംസ് എത്ര ഉണ്ടെന്നാണ് ചോദ്യമെങ്കിലോ, അപ്പൊ ഈ വണ്ണും ടൂവും കൂടി ആഡ് ചെയ്ത എത്ര കിട്ടും? ത്രീ ആറ്റംസ് അല്ലെ. ഇവിടെ ഇപ്പൊ ടോട്ടൽ ആറ്റംസ് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഓക്സിജന്റെ എണ്ണം കാർബണിന്റെ എണ്ണം മാത്രം എഴുതിയാൽ മതി. ഇനി വാട്ടർ, വാട്ടർ എങ്ങനെയാണ്? H2O ആണ് അല്ലെ. H2O എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ഉണ്ട്? ഹൈഡ്രജന്റെ എത്ര ആറ്റം ആണ്? അതിന്റെ താഴെ ഉണ്ട് രണ്ടാണെന്ന്. ഓക്സിജന്റെ എത്ര ആറ്റംസ് ഉണ്ട്? താഴെ നോക്കൂ, ഒന്നും എഴുതിയിട്ടില്ല, ഒന്നാണ്. അപ്പോ സൾഫ്യൂരിക് ആസിഡോ? സൾഫ്യൂരിക് ആസിഡില് ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലെ. മൂന്ന് ആറ്റംസ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഹൈഡ്രജൻ എത്ര എണ്ണം? താഴേക്ക് നോക്കൂ, രണ്ട്. സൾഫർ എത്ര എണ്ണം? താഴെ ഒന്നും എഴുതിയിട്ടില്ല, സോ വൺ. ഓക്സിജൻ എത്ര എണ്ണം? ഫോർ. ഇതാണ് ഓരോന്നിലും അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളുടെ എണ്ണം. സൾഫ്യൂരിക് ആസിഡ്, വാട്ട് ഈസ് എ കെമിക്കൽ ഫോർമുല? H2SO4 അല്ലേ. ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ എ സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂൾ. ഒരു മോളിക്യൂൾ ആണ് ഈ എഴുതിയിട്ടുള്ളത് അല്ലെ. സൾഫ്യൂരിക് ആസിഡിൽ പല ആറ്റംസ് ഉള്ളത് കൊണ്ടാണ് എലമെന്റ്സിന്റെ പല ആറ്റംസ് അല്ലെ. ഹൈഡ്രജന്റെ ഉണ്ട്, സൾഫറിന്റെ ഉണ്ട്, ഓക്സിജന്റെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എന്താവുന്നത്? സൾഫ്യൂരിക് ആസിഡ് ആവുന്നത്. ഇവ ചേർന്നിട്ടുള്ള ഒരു റേഷ്യോ എത്രയാണ്? അതായത് ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? രണ്ട് ഹൈഡ്രജൻ. രണ്ട് ഹൈഡ്രജന്റെ കൂടെ എത്ര സൾഫറാ വന്നിട്ടുള്ളത്? സൾഫർ വന്നിട്ടുള്ള ഒരെണ്ണം. ഓക്സിജൻ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? നാലെണ്ണം. അതായത് രണ്ട് ഹൈഡ്രജന് ഒരു സൾഫറും നാല് ഓക്സിജൻ. അപ്പൊ റേഷ്യോ ഏതാ? 2:1:4 അല്ലെ. ഇതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റേഷ്യോ എന്ന് പറയൂ. കാർബൺ ഡൈ ഓക്സൈഡിലെ ആറ്റങ്ങൾ തമ്മിലുള്ള റേഷ്യോ, റേഷ്യോ ബിറ്റ്വീൻ ദ ആറ്റംസ് ഏതൊക്കെയാ? കാർബൺ എത്ര എണ്ണം കാർബണ്? ഒരു കാർബൺ. ഒരു കാർബണിന്റെ കൂടെ എത്ര ഓക്സിജൻ ചേർന്നു? രണ്ട് ഓക്സിജൻ. സോ റേഷ്യോ ഈസ് 1:2. അതുപോലെ H2O യിൽ ആറ്റംസ് തമ്മിലുള്ള റേഷ്യോ കാണാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കുക. ഇവിടെ രണ്ട് താഴെ സബ്സ്ക്രിപ്റ്റ് ആയി തന്നതാണല്ലോ എണ്ണം, അതെഴുതി രണ്ട് ഹൈഡ്രജൻ. എത്ര ഓക്സിജനാ? ഒരു ഓക്സിജൻ. അപ്പൊ റേഷ്യോ എന്ത് വരും? 2:1. ഏതുവരെ എടുത്ത്? ഇതുപോലെ നമുക്ക് റേഷ്യോസ് കണ്ടുപിടിക്കാം. ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ 2H2SO4? ഇതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ അർത്ഥം എന്താ? 2H2SO4, ഒരു H2SO4 എന്ന് പറഞ്ഞത് ഒരു മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ. അപ്പൊ 2H2SO4 എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇതിന്റെ അകത്ത് എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ആറ്റം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഹൈഡ്രജന്റെ ആറ്റം ഉണ്ട്, സൾഫറിന്റെ ആറ്റം ഉണ്ട്, ഓക്സിജന്റെ ആറ്റം ഉണ്ട് അല്ലെ. H2SO4 ഹൈഡ്രജനും സൾഫറും ഓക്സിജനും ആണല്ലോ ഉള്ളത്. അത് എത്ര വീതം ഉണ്ട് എന്നാണ് ചോദ്യം. നമുക്ക് എങ്ങനെ എഴുതാം? ഹൈഡ്രജൻ ആറ്റം ആദ്യം നമുക്ക് ഒരു H2SO4 കാര്യം എടുക്കാം. H2SO4 ഹൈഡ്രജൻ എത്ര എണ്ണ ഉള്ളത്? രണ്ടെണ്ണം. സൾഫർ എത്ര എണ്ണ ഉള്ളത്? ഒരെണ്ണം. ഓക്സിജൻ എത്ര എണ്ണ ഉള്ളത്? ഫോർ അല്ലെ. അപ്പൊ ഒരു H2SO4 ഇതാണ്. അങ്ങനെയാണെങ്കിൽ 2H2SO4 എത്ര ഉണ്ടായിരിക്കും? ഇതിനെ എല്ലാം 2 കൊണ്ട് ഗുണിക്കണ്ടേ? എല്ലാം ഇരട്ടി വീതം ഉണ്ടാവില്ലേ? അപ്പോ ഹൈഡ്രജനിൽ 2:2 എത്ര വരും? 4 ഉണ്ടായിരിക്കും. സൾഫർ എത്ര ഉണ്ടായിരിക്കും? 2 ഉണ്ടായിരിക്കും. ഓക്സിജൻ എത്ര ഉണ്ടാവും? 4:2 8 ഉണ്ടായിരിക്കും. അതായത്
2H2SO4 मोलिक्यूल्स H2SO4 आटम्स आदमी एट इवड़े नंबर 2 आयोजित रू इंटू चलू इंटू चेद कमकूँ सल्फ्यूरिक आसिड 2H2SO4 आटम्स एण्ड डिटर्मिन द टोटल नंबर ऑफ आटम्स प्रेजेंट इन द मोलिक्यूल्स गिवन बिलो ताया मोलिक्यूल्स टोटल नंबर ऑफ आटम्स नंबर ऑफ आटम्स चोदू इो टोटल नंबर ऑफ आटम्स कंपिड़ा एने CO2 ആദ്യം CO2 ല് ആറ്റംസ് എത്രണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് ടോട്ടൽ ചെയ്താൽ മതി CO2 C എത്രണ്ണാണ് ഒരെണ്ണം ല്ലേ C താഴെ ഒന്നും എഴുതിയിട്ടില്ല അതുകൊണ്ട് C1 ആണ് ഓക്സിജൻ എത്രണ്ണാണ് രണ്ടെണ്ണം സോ ടോട്ടൽ നമ്പർ എത്രയാണ് ഒരു കാർബണും രണ്ട് ഓക്സിജനും അപ്പോൾ ആകെ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും മൂന്ന് ആറ്റംസ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം 3 ആറ്റംസ് अब नम्बर टोटल नंबर ऑफ आटम्स किटी त्री आटम्स मोलिक्यूल कार्बन डाइऑक्साइड इन 5H2O आदि नमुक H2O हाइड्रोजन रेंडेंड ऑक्सीजन इतने और H2O अगे इन एत्र 5 मोलिक्यूल अब आ मोलिक्यूल इत्र वीदी അതായത് ഒരെണ്ണത്തിൽ ഹൈഡ്രജൻ 2 ഓക്സിജൻ 1 അങ്ങനത്തെ 5 എണ്ണം ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഇതിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം 2 * 5 10 1 * 5 5 സോ ടോട്ടൽ എത്ര വരും 5 മോളിക്യൂൾ എടുക്കുമ്പോൾ 10 ഹൈഡ്രജനും കാണും അതുമാതിരി 5 ഓക്സിജനും കാണും അപ്പോൾ ആകെ എത്രയാണ് 10 + 5 15 ആറ്റംസ് ഇനി അടുത്തത് 7NH3 NH3 अमोणिय अमोणिय अब अमोणिय नाइट्रोजन मूं हाइड्रोजन आए अब इतर मोलिक्यूल क्यों अत्र मोलिक्यूल 7 इवेटे अद मोलिक्यूल आदमी नमक और नाइट्रोजन अब मूं हाइड्रोजन आदलते मोलिक्यूल अब 1 into 7 വരും 3 into 7 വരും അല്ലേ ഇങ്ങനത്തെ ഒരു NH3 അല്ല 7 NH3 കൾ ഉണ്ട് അപ്പോൾ ഒരു NH3 ലെ എണ്ണാണ് ആദ്യം നമ്മൾ എഴുതിയത് N1 H3 എന്ന് പിന്നെ ഈ 7 കൊണ്ട് ഗുണിച്ചത് എന്തുകൊണ്ടാ 7 മോളിക്യൂൾ ഉള്ള എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര കിട്ടി 7 21 അല്ലേ ആൻസർ എന്ത് കിട്ടും ടോട്ടൽ ഈ 21 ഉം 7 ഉം കൂടി ആഡ് ചെയ്താൽ എത്ര വരും 28 ആറ്റംസ് 3NaCl NaCl अब वाईक एन ए सोडियन सीएल क्लोरीन पक्षे क्लोरीन और नामे क्लोराइड वाईक अब सोडियम क्लोराइड अल वाईक सोडियम क्लोराइड इधर नम्बर कॉमन सोल्ट अलग करियप सोडियम क्लोराइड मूं मोलिक्यूल अब टोटल नंबर ऑफ आटम्स आगे और NaCl आदि नाम NaCl एरेण CL ओरेण अल अत्र 3 मोलिक्यूल अब इन मूं गुण इन मूं गुण अब 3 + 3 एत्र वरुम 6 आटम्स विल बी इन 3 मोलिक्यूल्स ऑफ NaCl രണ്ടെണ്ണം കൂടി നമുക്ക് ചെയ്യാനുണ്ട് 2C12H22O11 ഇതെന്താ C12H22O11 അത് ഷുഗറിന്റെ മോളിക്യൂൾ ആണ് അല്ലേ പഞ്ചസാര മോളിക്യൂൾ ആണ് അല്ലേ ഷുഗർ മോളിക്യൂൾ ഇതെന്താ ZnCl2 Zn എന്ന് പറഞ്ഞാൽ സിങ്ക് എന്നാണ് വായിക്കേണ്ടത് Cl വന്നു കഴിഞ്ഞാൽ ക്ലോറൈഡ് ആണ് അല്ലേ അപ്പോൾ സിങ്ക് ക്ലോറൈഡ് ആണ് ഇത് ഷുഗർ ആണ് ഇതില് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം എത്ര വീതണ്ടായിരിക്കും आदि नाम मोलिक्यूल षुगर क्यों षुगर सी एत्रण का सी ता 12 अब हाइड्रजन एत्रण 22 ओ एत्रण 11 अब आगे इतना और मोलिक्यूल पक्षे इवे चून सैडल लेफ्टो अंतम रू मोलिक्यूल अब रू मोलिक्यूल इंटे रहा രണ്ടരട്ടി ഉണ്ടാവും ഇതിന്റെ ഇരട്ടി ഉണ്ടാവും ഇതിന്റെ ഇരട്ടി ഉണ്ടാവും അല്ലേ അപ്പോൾ ടോട്ടൽ എത്ര കാണും കാർബൺ എത്ര എണ്ണം ഉണ്ടാവും 2 * 2
4 1 into 2 2 ले 24 carbon atoms ഉണ്ടാവും അതില് അതുപോലെ 44 hydrogen atoms ഉണ്ടായിരിക്കും അതുപോലെ 22 oxygen atoms ഉണ്ടായിരിക്കും ഇത് കണ്ടാ മതിയോ ടോട്ടൽ നമ്പർ കാണണ്ടേ അപ്പോൾ ടോട്ടൽ കാണാൻ എന്ത് ചെയ്യും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 2C12 H22O11 ഈസ് എത്ര ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം 4 4 8 2 10 ബാക്കി വന്ന 3 4 7 8 9 എത്ര വരും 90 ആറ്റംസ് ഉണ്ട് രണ്ട് മോളിക്യൂളിൽ 90 ആറ്റംസ് ഉണ്ട് ഏതിന്റെയൊക്കെ ആറ്റംസ് ആണ് കാർബണിന്റെതും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എത്ര വീതം കാർബണിന്റെ 24 ഹൈഡ്രജന്റെ 44 ഓക്സിജന്റെ 22 ഇനി ലാസ്റ്റ് തന്നിട്ടുള്ളത് ZnCl2 ആണ് എത്ര സിങ്ക് എത്ര ക്ലോറിൻ എത്ര എത്ര ഉണ്ട് ഒരു മോളിക്യൂൾ ഏ ഉള്ളൂ ല്ലേ ഇവിടെ വേറെ ഒന്നും എഴുതിയിട്ടില്ല സോ 1 മോളിക്യൂളിന്റെ കാര്യമേ ഉള്ളൂ സിങ്ക് 1 ക്ലോറിൻ എത്ര ഉണ്ട് 2 സോ ടോട്ടൽ എത്രയാണ് 3 അതുകൊണ്ട് ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അങ്ങനെ നമുക്ക് കാണാം